നമ്മുടെ രൂപത മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിനുമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ നമ്മൾ ഒരുങ്ങുന്നുണ്ടെന്ന്. വരുന്ന ശനിയാഴ്ച ഓശാന ശനിയാഴ്ചയാണ്, അതായത് മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഈ സമർപ്പണ പ്രതിഷ്ഠ പ്രാർത്ഥന നടത്തുക. അന്ന് വരെ 5 ദിവസം ഇതുപോലെ ഈ പ്രാർത്ഥനയെ പറ്റി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുക. നമ്മൾ പ്രവാസികളായതുകൊണ്ട് ഒരുപക്ഷെ നാട്ടിലെ മാതിരി ഇങ്ങനെയുള്ള ഭക്ത അഭ്യാസങ്ങളെ, മാതാവിനോടുള്ള ഭക്തിയുടെ പാരമ്പര്യങ്ങളെ അത്ര പരിചയമുണ്ടാവുന്നിട്ട് തോന്നുന്നില്ല. നിങ്ങളെ എത്ര പേര് മാതാവിന്റെ വിമല ഹൃദയത്തിനോടുള്ള പ്രതിഷ്ഠയെ പറ്റി കേട്ടിട്ടുണ്ട്? കുട്ടികളെ, ചെറുപ്പക്കാരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കി. മുതിർന്നവര് ഒരുപക്ഷെ നാട്ടിലായിരുന്നപ്പോ കേട്ടിട്ടുണ്ടാവും, പക്ഷേ മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എന്താണെന്ന് അതിന്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുക. അപ്പൊ ഇത് നമുക്കൊരു പുസ്തകമുണ്ട്, ഇതാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ. വളരെ കുറച്ച് പേജുകളുള്ള ഒരു പുസ്തകമാണത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയും അടങ്ങിയൊരു പുസ്തകമുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ. ഈ രണ്ട് പുസ്തകങ്ങളെയും മറ്റ് ഇംഗ്ലീഷിലുള്ള ചില രേഖകളെയും ഒക്കെ ആധാരമാക്കിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ ചിന്തകളെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ രണ്ട് ഭക്താഭ്യാസങ്ങളെ പറ്റി നമ്മള് വരുന്ന ശനിയാഴ്ച വരെയുള്ള 5 ദിവസങ്ങള് വിചിന്തനം ചെയ്യും. ശനിയാഴ്ച മാതാവിന് ഉള്ള പ്രതിഷ്ഠ നടത്തും. അതിനുശേഷം 33 ദിവസത്തെയാണ് പ്രതിഷ്ഠ. സോ ദിസ് ഇസ് എ ലോങ് പ്രോസസ്. ഈ പ്രാർത്ഥനയിൽ സഹകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും മാതാവിന്റെ സംരക്ഷണം നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമ്മുടെ വിശ്വാസികൾ പ്രത്യേകിച്ചും, ഒത്തിരിയേറെ ഭക്ത അഭ്യാസങ്ങളെ അനുഷ്ഠാനങ്ങളെ പാലിക്കുന്നവരാണ്. നമുക്ക് പല രീതിയിലുള്ള ഭക്തി നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. പല വിശുദ്ധരോടുള്ള ബഹുമാനം അല്ലെങ്കിൽ ഡിവോഷൻസ് നമുക്കുണ്ട്. സെബസ്ത്യാനോസ് പുണ്യാളിനോടുള്ള പെരുന്നാളും നൊവേന നമ്മുടെ കാര്യമാണ് നടത്താറുണ്ട്. ഔസേപ്പിതാവിനോടുള്ള ഭക്തി ഉള്ളവരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഭക്തികളുടെ ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് മാതൃഭക്തിയാണ്. മാതാവിനോടുള്ള ഭക്തിയിൽ തിളങ്ങുന്ന കുടുംബങ്ങളാണ് സീറോ മലബാർ കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ ജപമാല അർപ്പിക്കുക. നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ജപമാല. ഈ മാതാവിന്റെ ഭക്തി ഇതിൽ നിന്നാണ് മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ള സമർപ്പണ പ്രാർത്ഥന ഉടലെടുത്തത്. നമ്മുടെ സുവിശേഷങ്ങളിലേക്ക് നോക്കുമ്പോഴേ ഈശോയുടെ ജീവിതത്തിലെ മാതാവിന്റെ സാന്നിധ്യം, മാതാവിന്റെ സ്ഥാനം വളരെ വലുതാണ്. മംഗളവാർത്തക്കാലം തുടങ്ങി യേശുവിന്റെ ജനനം, രഹസ്യ ജീവിതകാലം, പരസ്യ ജീവിതകാലം, അവസാനം കാൽവരിയുടെ കുരിശിന്റെ പാദത്തിൽ വരെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് മാതാവിൻ്റെത്. അതുപോലെ തന്നെ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം പന്തക്കുസ്ത തിരുനാളിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ആദിമ സഭയിലൊക്കെ മാതാവിന്റെ സാന്നിധ്യം ശിഷ്യ സമൂഹത്തിന് വലിയ ഒരു ആശ്വാസമായിരുന്നു. അതിനുശേഷം സഭയുടെ ആരംഭകാലത്ത് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഈ മാതൃഭക്തിയും മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയും വളരെ സജീവമായിട്ട് നിലനിന്നിരുന്ന ഒന്നാണ്. എല്ലാ സഭാപിതാക്കന്മാരുടെ കാര്യവും ഞാൻ പറയുന്നില്ല, പക്ഷേ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് പൗരസ്ത്യ പിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ സെന്റ് ജോൺ ഡമിഷ്യൻ സഭാപിതാവ് പറയുന്നത്, ഓ മദർ, ബിഫോർ യു
Today we take our stand. O Mother of God, you are our hope. You are our surest and strongest anchor. We bind ourselves to you. To you we consecrate our mind, our soul, our body, all that we are. We honor you as much as we can. ഇത് ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് ജോൺ ഡമഷ്യൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. 675 മുതൽ 753 വരെ ജീവിച്ച ഒരു വിശുദ്ധനാണ്. ഈ പാരമ്പര്യം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയിട്ട് 16-ാമത്തെ നൂറ്റാണ്ട് വന്നപ്പോ 16-ാം നൂറ്റാണ്ടിലെ ഈ എല്ലാ റിലിജിയസ് സമൂഹങ്ങളിലെ സന്യാസ സമൂഹങ്ങളിലെ അവരുടെ അനുദിന ഭക്താഭ്യാസങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിലാണ് നമുക്കറിയാം നവോത്ഥാന കാലഘട്ടം, കാത്തലിക് റിഫർമേഷന്റെ സമയമാണത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളുടെ അനുദിന ദിനചര്യയിലെ മാതാവിനോടുള്ള ഈ പ്രതിഷ്ഠ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി. തുടർന്ന് 17-ാം നൂറ്റാണ്ടിലെ സെന്റ് ലൂയി മാരി ഗ്രിഞ്ഞോൺ ദി മോൺഫോർ എന്ന വിശുദ്ധൻ, ഫ്രാൻസിലെ ജീവിച്ച ഫ്രഞ്ച് വിശുദ്ധനാണ്. 1673 തുടങ്ങി 1716 വരെ ജീവിച്ച വിശുദ്ധനാണത്. സെന്റ് ലൂയി മാരി ഗ്രിഞ്ഞോൺ ദി മോൺഫോർ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്ക് പരിചയമുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം. സെന്റ് ലൂയി മാരി ഗ്രിഞ്ഞോൺ ദി മോൺഫോർ. ആലോചിച്ച് നോക്കിയേ, ഒരു വാക്ക് കൃത്യമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ചും ഡൽഹിയിലുള്ളവര് പരിചയം ഉണ്ടാവണം. മോൺഫോർ, നമ്മുടെ മോൺഫോർട്ട് സ്കൂൾ നിങ്ങൾക്കറിയാം. മോൺഫോർട്ട് ബ്രദേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. എന്റെ ജ്യേഷ്ഠ സഹോദരൻ മോൺഫോർട്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. സെന്റ് ഗബ്രിയൽ കോൺഫിഗേഷൻ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം കമ്പനി ഓഫ് മേരി ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് വിസ്ഡം എന്നീ രണ്ട് സന്യാസ സമൂഹങ്ങൾ രൂപം കൊടുത്തിട്ടുള്ള വിശുദ്ധനാണ്. ഫ്രാൻസിൽ ജീവിച്ച സെന്റ് ലൂയി മാരി ഗ്രിഞ്ഞോൺ ദി മോൺഫോർട്ട് ആണ് പിന്നീട് മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയ്ക്ക് പ്രചാരം നൽകിയത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന, വി കോൺസെക്രേറ്റ് അവേഴ്സൽസ് ടു യുവർ ഇമാക്കുലേറ്റ് ഹാർട്ട് എന്നുള്ള ഈ പ്രാർത്ഥന 10-ാം പൈയസ് മാർപ്പാപ്പ 1907 ഔദ്യോഗിക പ്രാർത്ഥനയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ, മാതാവിന്റെ അതിപ്രശസ്തമായിട്ടുള്ള രണ്ട് വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ പ്രത്യക്ഷീകരണങ്ങളാണ്, അപ്പാരിഷൻസ്. ഒന്ന് ലൂർദില്, ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നമുക്കറിയാം. 1858 ഫെബ്രുവരി തുടങ്ങി ജൂലൈ മാസം വരെ 18 പ്രാവശ്യം മാതാവ് ലൂർദിലെ ബെർണദത്തിന് പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം ഫാത്തിമയിലെ പ്രത്യക്ഷം നമ്മൾ ശ്രദ്ധിക്കണം. മെയ് മാസത്തില് 1917 മെയ് മാസത്തിലെ മാതാവ് ലൂസി ജസീന്ത ഫ്രാൻസിസ് ഇങ്ങനെയുള്ള മൂന്ന് കുട്ടികൾക്ക് ഫാത്തിമയിലെ പോർച്ചുഗലിലുള്ള ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെട്ടു. വ്യക്തിപരമായിട്ട് ഈ അവസരത്തിൽ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മൂന്ന് പേരിൽ ഒരാളാണ് ലൂസി. അത് ആ പെൺകുട്ടി പിന്നീട് സിസ്റ്ററായി ഒരു മിണ്ടാമിടത്തിൽ അംഗമായി പോർച്ചുഗലിൽ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഈ മിണ്ടാമിടത്തിലെ സിസ്റ്റർ ലൂസിയെ പോയി കാണുവാനായിട്ട് എനിക്ക് ഒരു അവസരമുണ്ടായി. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഭാഗ്യസ്മരണാർഹനായ പടിയറ പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് കൂട്ടത്തിൽ പോയി കഴിഞ്ഞപ്പോ ഈ മിണ്ടാമടത്തിൽ സാധാരണ അച്ഛന്മാർക്കും മെത്രാന്മാർക്ക് പോലും പ്രവേശനമില്ല, പക്ഷെ കർദിനാളന്മാർക്ക് പ്രവേശിക്കാനുള്ള പൊതു അനുവാദമുണ്ട്. പിന്നെ പിതാവിന്റെ സെക്രട്ടറി ആയിട്ട് പോകുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അന്ന് ഈ സിസ്റ്റർ ലൂസി ആയിട്ട്, അന്ന് തന്നെ സിസ്റ്ററിന് വളരെയേറെ പ്രായാധിക്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു, അവരുമായിട്ട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ ഈ രണ്ട് മാതാവിന്റെ പ്രത്യക്ഷീകരണ സമയത്ത്
പറഞ്ഞ കാര്യങ്ങളും മാതാവിന്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങളെയും ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ 16-17 നൂറ്റാണ്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോ 1942 അതായത് 2nd World War കാലത്ത് 12th PS മാർപ്പാപ്പ ഈ മാതാവിനോടുള്ള സമർപ്പണത്തിന് ഒരു പുതിയ ഫോർമുല, ഒരു പുതിയ രൂപം നൽകിയുണ്ടായി. പ്രത്യേകിച്ചും പിതാവിന്റെ ഈ സമർപ്പണ പ്രാർത്ഥനയില് പിതാവ് ഈ 12nd PS മാർപ്പാപ്പ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: ഇൻ ദീ ആൻഡ് ഇൻ യുവർ ഇമാക്കുലേറ്റ് ഹാർട്ട് അറ്റ് ദിസ് ഗ്രേവ് അവർ ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ഡു വി പുട്ട് അവർ ട്രസ്റ്റ്. To you we consecrate ourselves, not only with all the Holy Catholic Church, but also with the whole world, torn by discords, agitated with hatred, the victim of its own iniquities. 12nd PS മാർപ്പാപ്പ 1942 രണ്ട് പ്രാവശ്യം ലോകത്തെയും എല്ലാ ക്രൈസ്തവരെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് മാതാവിനോടുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേക ട്വിസ്റ്റ് നമ്മൾ കാണുക. അതേപോലെ വ്യക്തികളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചതെങ്കിൽ ഇവിടെ വ്യക്തിയെ കൂടാതെ ലോകത്തെ മുഴുവൻ ക്രൈസ്തവരോടൊപ്പം തന്നെ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 12nd PS മാർപ്പാപ്പയുടെ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ഈ സംഭവത്തെ പറ്റി ഞാൻ പറയുമ്പോഴേ ഒരു കാര്യം വസ്തുനിഷ്ഠമായിട്ടുള്ള സംഗതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോകത്തെ മുഴുവൻ സമർപ്പിക്കുമ്പോഴേ പരിശുദ്ധ പിതാവ് ഒരു രാജ്യത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. ആ രാജ്യത്ത് ഒത്തിരിയേറെ നിരീശ്വരവാദവും അതുപോലെ മറ്റു രീതിയിലുള്ള സാമൂഹ്യമായിട്ടുള്ള അസ്വസ്ഥതകളും ദൈവനിരാശവും നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സംബന്ധിച്ച് മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതുമായിട്ട് ചില സ്ഥലങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നീട് സഭ വളരെ കൃത്യമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു. നമുക്കത് പിന്നീട് ഈ ദിവസങ്ങളിലേക്ക് ഞാൻ അത് സൂചിപ്പിക്കാം. 1964 ആറാം പോൾ മാർപ്പാപ്പ പോൾ ദ സിക്സ്, നമുക്കറിയാം 1964 എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അടുത്ത കാലഘട്ടമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലെ നടക്കുന്ന അവസരത്തില് മാർപ്പാപ്പ ആറാം പോൾ മാർപ്പാപ്പ ലോകത്തിന്റെ മുഴുവൻ സഹായമായ പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിച്ചു. അത് മുൻ മാർപ്പാപ്പമാരുടെ നിശ്ചയങ്ങളെ റെഫർ ചെയ്തിട്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ അവസരത്തില് പോൾ ആറാമൻ മാർപ്പാപ്പ ഇങ്ങനെയാണ് ആ പ്രതിഷ്ഠ നടത്തിയത്: ഓ ബ്ലസ്ഡ് വെർജിൻ മേരി, വൈൽ അക്നോളജിംഗ് ജീസസ് ക്രൈസ്റ്റ് ആസ് ദി വൺ ട്രൂ സേവിയർ, വി എൻട്രസ്റ്റ് the whole human race to your immaculate heart. Deliver the whole humankind from the scourges deserved for its sins. Grant peace to all the world, a peace founded on truth, on justice, on freedom and on love. ഇങ്ങനെയാണ് ഈ പ്രതിഷ്ഠ പ്രാർത്ഥനയുടെ പുതിയ രൂപം പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞത്. 18 ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തില് പിതാവിന്റെ 1981 മാർപ്പാപ്പയ്ക്ക് ഒരു വധശ്രമം നടന്നതായിട്ട് നമുക്കറിയാം. ഒരു വർഷം കഴിഞ്ഞിട്ട് 1982 മാർപ്പാപ്പ തന്റെ ശരീരത്തിൽ നിന്നെടുത്ത ആ വെടിയുണ്ടയുമായിട്ട് പോർച്ചുഗലിലെ ഫാത്തിമയിൽ പോയി ഫാത്തിമ മാതാവിന്റെ കിരീടത്തില് ആ വെടിയുണ്ട സമർപ്പിച്ചു എന്ന് നമുക്കറിയാം. അങ്ങനെ സമർപ്പിച്ച അവസരത്തില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വീണ്ടും ഈ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് പ്രതിഷ്ഠ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി.
ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും കാലഘട്ടത്തിലെ വീണ്ടും വളരെയേറെ സാഹചര്യങ്ങളിലെ പ്രത്യേക സാഹചര്യങ്ങളിലെ ഈ വിമലഹൃദയത്തോടുള്ള പ്രതിഷ്ഠ നടത്തിയതായിട്ട് ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലോകത്ത് എവിടെയൊക്കെ അത്യാഹിതങ്ങളെ ദുരന്തങ്ങളെ ആകുലതകൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം സഭയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന മാർപ്പാപ്പമാരും അതാത് രൂപതകളിലെ മെത്രാന്മാരും മാതാവിന്റെ മാധ്യസ്ഥം തേടി ആ ജനതയെ മുഴുവൻ ലോകത്തെ മുഴുവൻ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ 1917 മാതാവ് പോർച്ചുഗൽ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, അന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരമായ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അന്ന് കുട്ടികളോട് പറഞ്ഞത്, നിങ്ങളെ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ലോകത്തുണ്ടാവുന്ന ദുരന്തങ്ങളിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ലോകം മുഴുവൻ കൊറോണ ബാധിച്ച് വ്യാധിയിലെ വിതകളിലെ വിഷമിച്ച് കഴിയുമ്പോൾ പോർച്ചുഗലിലെ എല്ലാ മെത്രാന്മാരും അതിനെ തുടർന്ന് സ്പെയിനിലെ എല്ലാ മെത്രാന്മാരും ആ രാജ്യത്തെയും ആ രാജ്യത്തെ എല്ലാ വിശ്വാസികളെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളൊരു തീരുമാനമെടുത്തത്, ഫരിദാബാദ് രൂപതയിലെ നമ്മുടെ രൂപതയെ മുഴുവൻ നമ്മുടെ രൂപതയിലെ എല്ലാ മക്കളെയും മാസത്തിലെ ആദ്യ ശനിയാഴ്ചയായിട്ടുള്ള വരുന്ന ശനിയാഴ്ച മാതാവിന്റെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ കാലാകാലങ്ങളിലെ പിതാക്കന്മാരും സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും മെത്രാന്മാരും ഒക്കെ നടത്തിയ ഈ അതേ പ്രതിഷ്ഠാ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് മാതാവിന്റെയും യേശുവിന്റെയും സംരക്ഷണം ദൈവിക പരിപാലന അവരുടെ മേലെ പ്രത്യേകമായിട്ട് യാചിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുത്തത്. ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തുടർന്ന് കൊന്ത ജപമാല ചൊല്ലുകയാണ്. ജപമാലയ്ക്ക് ശേഷം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നലെ ചെയ്തോണം ഫോൺ വിളിച്ചിട്ട് വേണം ചോദിക്കാനായിട്ട്. എന്റെ നമ്പർ ഇന്നലെ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറയുക. ഇന്നുകൂടി ഞാൻ പറയാം, 9716525555 9716525555 നമ്മുടെ കമന്റ് ബോക്സിലെ വെബ്സൈറ്റ് ചാനലിന്റെ കമന്റ് ബോക്സിൽ അത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് ജപമാല കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് വിളിച്ച് ഇന്നലെ നമ്മള് സംസാരിച്ചോണം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇതാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴി. ഈ ദിവസങ്ങളിലുള്ള എല്ലാ ദിവസത്തെയും വൈകുന്നേരം നമുക്ക് കുർബാനയുണ്ട്, കുർബാന കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ക്ലാസ് ഉണ്ട്. വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ 5 ദിവസങ്ങൾക്ക് വേണ്ടി 5 കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ ചരിത്രം പറഞ്ഞു, പിന്നീട് ഒരു ദിവസത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് സൂചിപ്പിക്കാം. പിന്നെ എന്താണ് വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാം. പിന്നെ ഈ മാറിയ കാലഘട്ടത്തില് എന്തുകൊണ്ട് നമ്മൾ ഈ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ദിവസങ്ങളിലൊക്കെ ഈ ചിന്താ വിഷയങ്ങള് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ ക്ഷമാന്വേഷണം നടത്താനാണ് ആഗ്രഹിക്കുക.